ഹായ് ദോസ് നമസ്കാരം മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം നാട്ടുകാരുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയപ്രസരം താല്പര്യപ്പെടുന്നു സ്ത്രീയുടെ രതിമൂർച്ച എങ്ങനെ തിരിച്ചറിയാം ജി സ്പോട്ട് അനുഭൂതിയുടെ മാന്ത്രിക ചെപ്പ് എവിടെയാണെന്നറിയാമോ എങ്ങനെ തിരിച്ചറിയാം നമ്മുടെ ഭാരതീയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളതാണ് വസ്തുത തന്മൂലം നമ്മൾ വളർന്നതും നമ്മുടെ കുട്ടികൾ വളരുന്നതും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കിട്ടുന്ന അല്പജ്ഞാനം വെച്ചാണ് ഈ അല്പജ്ഞാനം വ്യക്തിപരമായും സമൂഹത്തിനും വളരെ ആപത്താണ് ശരിയായ ലൈംഗിക വിദ്യാഭ്യാസം കിട്ടുന്നതിലേക്കുള്ള ഒരു എളിയ ശ്രമമാണ് ഈ ചാനൽ വഴി നടത്തുന്നത് കുടുംബജീവിതത്തിൻ്റെ അടിത്തറ പരസ്പര സ്നേഹവും വിശ്വാസവുമാണ് കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കിയുള്ള ജീവിതത്തിൽ എന്നും സന്തോഷം അലയടിക്കുക തന്നെ ചെയ്യും എന്നാൽ ഇവിടെ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ലൈംഗികത എന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് ജീവിതത്തിലേക്ക് കുട്ടികൾ കടന്നു വരും എന്നാൽ പോലും രതിമൂർച്ച എന്ന അനുഭൂതി അനുഭവിക്കാത്ത സ്ത്രീകളാണ് മഹാഭൂരിപക്ഷം പേരും എന്നാണ് പഠനങ്ങൾ പറയുന്നത് കിടപ്പറയിലെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന പങ്കാളി ഒരിക്കലും സ്ത്രീയുടെ വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ അറിയാറില്ല അറിയാനൊട്ട് ശ്രമിക്കാറുമില്ല എന്നതാണ് സത്യം മനുഷ്യ ശരീരത്തിൻ്റെ രഹസ്യങ്ങൾ തേടുന്ന ശാസ്ത്ര ലോകത്തിനു മുന്നിൽ സ്ത്രീയുടെ രതിമൂർച്ച ഇന്നും ഒരു പ്രഹേളിക തന്നെയാണ് ചെറിയ ചെറിയ അലകളായി തുടങ്ങി പൊടുന്നനെ അവളെ അനുഭൂതിയുടെ വൻചുഴിയിലേക്ക് കറക്കിയെറിയുന്ന ആ ഭൂകമ്പത്തിൻ്റെ പ്രഭവ കേന്ദ്രം തേടിയുള്ള അവരുടെ അന്വേഷണം ചെന്നു നിൽക്കുന്നത് ജി സ്പോട്ട് എന്ന മാന്ത്രിക ചെപ്പിന് മുന്നിലാണ് എന്നാൽ രതിമൂർച്ച പോലെ തന്നെ ഒരു നിഗൂഢതയാണ് ജി സ്പോട്ടിൻ്റെ കാര്യത്തിലുള്ളതെന്നും ഇന്നും ഒരു കൂട്ടം ശാസ്ത്ര ഗവേഷകർ പറയുന്നുണ്ട് ഭാഗശിഷ്ണിക മാത്രമാണ് സ്ത്രീക്ക് രതിമൂർച്ച സമ്മാനിക്കുന്നത് എന്ന നിഗമനത്തിലായിരുന്നു കാലങ്ങളോളം ശാസ്ത്രലോകം എന്നാൽ 1950 ജർമ്മൻ ലൈംഗിക ശാസ്ത്ര ഗവേഷകനായ ഡോക്ടർ ഏണസ്റ്റ് ഗ്രാഫൈൻബർഗ് ആണ് രതിരഹസ്യം തേടുന്നവർക്ക് മുന്നിൽ യോനിക്കുള്ളിൽ ഭാഗശിഷ്ണികയേക്കാൾ മാന്ത്രികമായ ഒരു അനുഭൂതി കേന്ദ്രം ഒളിച്ചിരിക്കുന്നു എന്ന വിപ്ലവകരമായ കണ്ടെത്തൽ അവതരിപ്പിച്ച് ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചത് ഭാഗശിഷ്ണികയുടെ ഉത്തേജനത്തിലൂടെ സംഭവിക്കുന്നതിനേക്കാൾ ശക്തിയേറിയ കൂടുതൽ സുഖകരമായ രതിമൂർച്ച ഈ അനുഭൂതി കേന്ദ്രം ഉത്തേജിപ്പിച്ചുകൊണ്ട് കൈവരിക്കാനാകും എന്നുള്ള ഗ്രാഫൈൻബർഗിൻ്റെ വെളിപ്പെടുത്തൽ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അതായത് ശാസ്ത്രലോകം യോനിക്കുള്ളിലെ ഈ രതിസുഖ കേന്ദ്രത്തിന് ജി സ്പോട്ട് എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു തളർന്നു കിടക്കുന്ന പുരുഷ ലിംഗം സ്ത്രീ യോനിയിൽ പ്രവേശിപ്പിക്കണമെങ്കിൽ അത് ഉദ്ധരിച്ച് ദൃഢമാകണം സാധാരണഗതിയിൽ സ്ത്രീ യോനി ചുരുങ്ങിയതും ഉണങ്ങിയതും മുറുകിയും അവസ്ഥയിലാണ് ഇരിക്കുന്നതിനാൽ ലിംഗപ്രവേശനം വേദനയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് എന്നാൽ രതിപൂർവ്വ ലീലകളിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ ലൈംഗിക വികാരത്താൽ പുരുഷലിംഗം രക്തം നിറഞ്ഞ് വിശ്രമിച്ച് ദൃഢമാവുകയും സ്ത്രീക്ക് യോനി വികസിതവും രതിസലിലം നിറഞ്ഞ് വഴുവഴുപ്പുള്ളതാവുകയും ചെയ്യും ഭാഗശിഷ്ണിക ഉദ്ധരിച്ച് ദൃഢമാകുകയും ചെയ്യുന്നു അതോടെ ലിംഗവും യോനിയും സുഗമവും സുഖകരവുമായ സംഭവത്തിന് തയ്യാറാകുന്നു പങ്കാളികൾ കൂടുതൽ ആസ്വദിക്കുന്നതും ഈ രതിലീലകൾ തന്നെയാണ് എന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമാണ് കാഴ്ച സ്പർശനം ഗന്ധം രുചി ശ്രവണം എല്ലാം ലൈംഗിക വികാരത്തെ ഉത്തേജിപ്പിക്കുന്നതാണെങ്കിലും സ്പർശനമാണ് രതിസുഖത്തിൻ്റെ കേന്ദ്രബിന്ദു രതിലീലകളിലെ പരസ്പരമുള്ള നഗ്നതാസ്വാദനം ആലിംഗനം വത്സ്യായനൻ അനേക മാർഗങ്ങൾ അനേക തരത്തിലുള്ള മാർഗങ്ങളെപ്പറ്റി വളരെ വിസ്താരപൂർവ്വം വിവരിച്ചിട്ടുണ്ട് ചുംബനം നഖക്ഷതങ്ങൾ സ്തനങ്ങളുടെ ലളനയും പാനവും സ്തനങ്ങളിൽ കടിക്കുക സ്തനം നുകരൽ പലവിധത്തിലുള്ള ചുംബനങ്ങളും പരസ്പരമുള്ള ജനനേന്ദ്രിയ ചുംബനവും നുകരലും ലിംഗത്തിലുള്ള സ്ത്രീയുടെ അങ്കുലി ലീലകൾ മൃദുവായ തടവൽ തുടങ്ങി സ്ത്രീ പുരുഷന്മാർക്ക് രസം പ്രദാനം ചെയ്യുന്ന എന്തും മനോധർമ്മം അനുസരിച്ച് ചെയ്യാവുന്നതാണ് ഒപ്പം തന്നെ മധുര സംസാരം ഹൃതിഭാവനകൾ ശൃംഗാരം ചുംബനം ആലിംഗനം സ്പർശം എന്നിവ ബാഹ്യ കേളികളിൽ പെടുന്നവയാണ് അതുപോലെ തന്നെ ഇണയുടെ ചുണ്ട് ചെവി കഴുത്ത് കക്ഷം മാറിടം പൊക്കിൾ ചുഴി നിതംബം തുട പാദം ഭാഗശിഷ്ണിക അല്ലെങ്കിൽ ക്രിസരി തുടങ്ങിയ നാഡീഞരമ്പുകൾ കൂടുതലുള്ള ഉയർന്ന സംവേദന ക്ഷമതയുള്ള ഭാഗങ്ങളിൽ സ്പർശിക്കുന്നതും ലാളിക്കുന്നതും രതിലീലയിൽ പെടുന്നത് തന്നെയാണ് എന്നാൽ പങ്കാളിക്ക് ഇഷ്ടമില്ലാത്ത രതിലീലകൾ ഒഴിവാക്കുന്നത് തന്നെയാണ് എപ്പോഴും അഭികാമ്യം ആവശ്യത്തിന് സമയം സ്നേഹപൂർണമായ രതിലീലയ്ക്ക് ചെലവഴിക്കാതെയുള്ള ശാരീരിക ബന്ധം പലപ്പോഴും സ്ത്രീകൾക്ക് വിരസവും അതോടൊപ്പം തന്നെ വേദനാജനകവുമായിരിക്കും ലൈംഗിക വിരക്തിയിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം തന്നെയുമല്ല സ്ത്രീകളുടെ വികാരം പുരുഷനെ അപേക്ഷിച്ച് പതുക്കെ ഉണരുകയും പതുക്കെ ഇല്ലാതാവുകയും ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കാരണമായിട്ട് കാണാവുന്നതാണ് വൃത്തിയും സുഗന്ധവുമുള്ള അന്തരീക്ഷത്തിൽ ഇഷ്ടമോ അടുപ്പമോ ഉള്ള പങ്കാളിയുമായുള്ള രതിലീല ഇണകൾക്ക് മികച്ച സംതൃപ്തി നൽകുന്ന ഒന്നാണ്
സ്ത്രീകളില് രതിമൂർച്ച സംഭവിക്കുന്നത് പുരുഷന്മാരെക്കാൾ വൈകിയതിനാൽ ബാഹ്യ കേളിയിൽ ഏർപ്പെടുന്നത് ലൈംഗിക ആസ്വാദനത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുവാനും പുരുഷന്മാരിലെ സമയക്കുറവ് പരിഹരിക്കുവാനും സഹായിക്കുന്നു. ആർത്തവിരാമം കഴിഞ്ഞ സ്ത്രീകളിൽ ഹോർമോൺ കുറവ് മൂലം ഉത്തേജനത്തിനും യോനിയിൽ നനവുണ്ടാകുവാനും ദീർഘനേരം രതിലീലകൾ ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു പരിധിവരെ കൃത്രിമ ലൂബ്രിക്കൻ്റ് ജെല്ലുകൾ ഉപയോഗിക്കാതെ തന്നെ യോനി വരൾച്ച പരിഹരിക്കാനുള്ള ഒരു സ്വാഭാവിക മാർഗം കൂടിയാണ് യഥാർത്ഥത്തിൽ രതിപൂർവ്വ ലീലകൾ. പിന്നെ പകൽ മുഴുവൻ ദേഷ്യപ്പെടുകയും അപമാനിക്കുകയും ചെയ്തിട്ട് രാത്രി കിടക്കയിൽ ആനന്ദം കണ്ടെത്താൻ പങ്കാളിയെ സമീപിക്കുന്നവർക്ക് ഒരിക്കലും ഒരു സ്ത്രീയുടെ രതിമൂർച്ച മനസ്സിലാക്കാൻ കഴിയുകയില്ല. സ്നേഹവും ലാളനവും കിടക്കയിൽ മാത്രമായാൽ സ്ത്രീയുടെ വികാരത്തിൽ വേലിയേറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. പുരുഷനേക്കാൾ സാവധാനത്തിൽ ഉത്തേജിതയാകുന്ന സ്ത്രീ പക്ഷേ ക്രമാനുഗതമായ പുരോഗതിയിലൂടെ രതിമൂർച്ചയിലെത്തും. തുടർന്ന് പുരുഷനേക്കാൾ വളരെ സാവധാനമേ ഉത്തേജിതാവസ്ഥയിൽ നിന്നും പുറത്തു കിടക്കുകയുള്ളൂ. ഈ അവസ്ഥ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് മിക്ക പുരുഷന്മാരും ചോദിക്കുന്നത്. താൻ രതിമൂർച്ചയിലേക്ക് എത്താൻ പോകുന്നു അല്ലെങ്കിൽ ആ നിമിഷത്തിലാണ് എന്ന് പറയേണ്ടത് യഥാർത്ഥത്തിൽ സ്ത്രീകൾ തന്നെയാണ്. ആ കാര്യം പറയാൻ മടിക്കുന്ന സ്ത്രീകളുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ സാഹചര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പുരുഷനെ യഥാർത്ഥത്തിൽ സഹായിക്കുന്നുണ്ട്. അതായത് അനിയന്ത്രിതമായ ശ്വാസഗതി, വർദ്ധിച്ച നെഞ്ചിടിപ്പ്, പങ്കാളിയെ മുറുകെ പുണരൽ, യോനിയിലെ നനവ്, സീൽക്കാര ശബ്ദങ്ങൾ, അമിതമായ വിയർപ്പ്, യോനിയിലെ മുറുക്കം കുറയൽ, കൂടുതൽ ശക്തി കാണിക്കുക എന്നിങ്ങനെയുള്ള പല ലക്ഷണങ്ങളും രതിമൂർച്ചയുടെ മുന്നറിയിപ്പാണ്. ഇത് പുരുഷന്മാർ മനസ്സിലാക്കുകയോ ചോദിച്ചറിയുകയോ തന്നെ വേണം. രതിമൂർച്ച സമ്മാനിക്കുന്നത് യോനിയെ പരിചരിക്കുന്നത് വഴിയാണ്. ജി സ്പോട്ട് എന്ന മാന്ത്രിക ചെപ്പ് സ്ത്രീകളെ യഥാർത്ഥത്തിൽ അനുഭൂതിയുടെ ഉന്നതങ്ങളിലെത്തിക്കുകയാണ് ചെയ്യുന്നത്. മാറിടങ്ങളിലെ തലോടലും പുറംഭാഗങ്ങളിൽ ചുംബിക്കുന്നതും സ്ത്രീയെ ആനന്ദത്തിൻ്റെ പർദീസയിലെത്തിക്കും. ശരീരത്തിൻ്റെ ഏതേത് ഭാഗങ്ങളിലൂടെയാണ് കൂടുതൽ ഉത്തേജനം കിട്ടുന്നതെന്ന് സ്ത്രീയോട് ചോദിച്ചറിയുകയും ഈ പ്രദേശങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത് രതിമൂർച്ച സമ്മാനിക്കുന്നതിന് സഹായിക്കും. ഭാര്യയുടെ സന്തോഷത്തിനും സുഖത്തിനും കൂടുതൽ പരിഗണന നൽകിയാൽ അവരുടെ രതിമൂർച്ച മനസ്സിലാക്കുവാനും തികഞ്ഞ ലൈംഗികതയ്ക്കും അത് വഴിവെക്കുന്നതാണ്. സ്ത്രീയുടെ രതിമൂർച്ച ഒരു രഹസ്യമാണ്. അനിയന്ത്രിതമായ ശ്വാസഗതി, വർദ്ധിച്ച നെഞ്ചിരിപ്പ്, പങ്കാളിയെ മുറുകെ പുണരൽ, യോനിയിലെ നനവ്, സീൽക്കാര ശബ്ദങ്ങൾ എന്നിങ്ങനെ പല ലക്ഷണങ്ങളിൽ നിന്ന് രതിമൂർച്ചയെക്കുറിച്ചുള്ള സൂചന ലഭിക്കുമെങ്കിലും ഏറ്റവും എളുപ്പമുള്ള വഴി ഭാര്യ രതിമൂർച്ചയിലെത്തിയോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി അത് അവരോട് തന്നെ ചോദിച്ചറിയുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു ബന്ധത്തിലേക്കാവണം പങ്കാളികൾ എത്തിച്ചേരേണ്ടത്. എന്നാൽ രതിലീല ആസ്വദിക്കുമെങ്കിലും പല സ്ത്രീകളും ഇതിനെക്കുറിച്ച് പങ്കാളിയോട് തുറന്നു പറയാറില്ല എന്നൊരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ ഭാര്യ അത്തരത്തിലാണെങ്കിൽ പിന്നെ അവർക്ക് രതിമൂർച്ച ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ എങ്ങനെയാണ് അറിയുന്നത്? അപ്പം സ്വാഭാവികമായും ആ അവസ്ഥയിൽ ഇത്തരം മാറ്റങ്ങൾ നോക്കിക്കണ്ട് മനസ്സിലാക്കുക എന്നൊരു മാർഗമേ ഉള്ളൂ. രതിമൂർച്ച സ്വാഭാവികമായും ആഹ്ലാദം ജനിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും അത് ആസ്വദിക്കണമെന്ന ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ ഭാര്യ ശാരീരിക ബന്ധത്തിന് വളരെ താല്പര്യം കാണിക്കുന്നു എങ്കിൽ സാധാരണ രീതിയിലുള്ള ശാരീരിക ബന്ധം അവർക്ക് ആനന്ദം നൽകുന്നുണ്ടെന്നും അതിൽ തൃപ്തി കിട്ടുന്നുണ്ടെന്നും മനസ്സിലാക്കാവുന്നതാണ്. എന്നാൽ ഭാര്യ രതിയിൽ താല്പര്യക്കുറവ് കാണിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് അവൾക്ക് സുഖം ലഭിക്കുന്നില്ല എന്നാണ് തിരിച്ചറിയേണ്ടത്. ഒരു ഭാര്യയുടെ കടമ എന്ന വിചാരത്തോടെ നിങ്ങൾക്ക് വേണ്ടി ഒരുപക്ഷെ അവൾ സഹിച്ച് പോരുകയാകാം. ക്രമേണ ഈ താല്പര്യക്കുറവ് വളർന്ന് അറപ്പും വെറുപ്പുമായി മാറിയേക്കാം. അതിനു മുമ്പ് അവളിൽ താല്പര്യം ജനിപ്പിക്കുക എന്നതാണ് ഒരു പങ്കാളിയുടെ മിടുക്ക്. ശരീരത്തിൻ്റെ ഏതേത് ഭാഗങ്ങളിലൂടെയാണ് കൂടുതൽ ഉത്തേജനം കിട്ടുന്നതെന്ന് ചോദിച്ചറിയണം. നിങ്ങൾക്ക് സുഖം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായാൽ അവർ സന്തോഷിക്കുകയും ഒപ്പം സഹകരിക്കുകയും ചെയ്യും. മനസ്സിൻ്റെ സന്തോഷമാണല്ലോ ശാരീരിക ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത്. രതിമൂർച്ചയിലെ വ്യത്യാസം സ്കലനമാണ്. പുരുഷന് ശാരീരിക ബന്ധത്തിൻ്റെ പാരമ്യത്തിൽ സ്കലനമില്ലാതെയുള്ള രതിമൂർച്ചയും മറ്റും ചില പുരുഷന്മാർക്കെങ്കിലും സംഭവിക്കും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് രതിമൂർച്ചയില്ലാതെയുള്ള സ്കലനവും ചിലപ്പോഴൊക്കെ സംഭവിക്കാറുമുണ്ട്. അപ്പോൾ പ്രായപൂർത്തിയാകും മുമ്പ് സ്വയംഭോഗമോ അല്ലെങ്കിൽ മറ്റു വിധത്തിലുള്ള ലൈംഗികതയിലോ ഏർപ്പെടുന്നവർക്ക് ഒരു സമയം തന്നെ പലതവണ രതിമൂർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നും ഗവേഷണ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഓരോരോ സ്ത്രീയുടെയും രതിമൂർച്ച അനുഭവം വ്യത്യസ്തങ്ങളാണ്. എന്നും ഒരാളിൽ തന്നെ പലതരത്തിലുള്ള രതിമൂർച്ച ഉണ്ടാകുമെന്നും ചില ലൈംഗിക ശാസ്ത്രജ്ഞർ വാദിക്കുന്നുണ്ട്. ഒരു രതിമൂർച്ച എന്നത് ജനനേന്ദ്രിയത്തെ കേന്ദ്രീകരിച്ചാണ് ഉണ്ടാകുന്നതെങ്കിലും അത് അനുഭവപ്പെടുന്നത് ശരീരത്തിൽ ആകമാനമാണ്. ലൈംഗിക സുഖമെന്നത് ഇത്രമേൽ ആനന്ദകരമാകാൻ പ്രധാന കാരണവും ശരിക്കും ഇതുതന്നെയാണ്. ഇനി ഉത്തേജനത്തിലെ ആൺപെൺ വ്യതിയാനം വളരെ ഒരു ഘടകമാണ്. ഇതിൽ പുരുഷന്മാർ വേഗത്തിൽ തന്നെ ഉത്തേജിതരാകുന്നു.
പുരുഷൻ അല്പസമയം ഒരേ നിലയിൽ തുടർന്ന് പിന്നെ വേഗത്തിൽ രതിമൂർച്ച ഘട്ടത്തിലേക്ക് കടക്കുന്നു. അത് കഴിഞ്ഞ് വേഗത്തിലുള്ള ഒരു പടിയിറക്കമാണ്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷന്മാരെക്കാൾ സാവധാനത്തിൽ ഉത്തേജിതയാവുന്ന സ്ത്രീ പക്ഷേ ക്രമാനുഗതമായ പുരോഗതിയിലൂടെ രതിമൂർച്ചയിലെത്തും. തുടർന്ന് പുരുഷനേക്കാൾ സാവധാനമേ ഉത്തേജിതാവസ്ഥയിൽ നിന്നും പുറത്തു കിടക്കുകയുള്ളൂ. ഇനി ജി സ്പോട്ട് എങ്ങനെ നമുക്ക് കണ്ടെത്താമെന്ന് നോക്കാം. യോനിയുടെ ഉൾഭാഗത്ത് മുൻഭിത്തിയിൽ യോനി കവാടത്തിൽ നിന്നും ഏതാണ്ട് 2.5 ഇഞ്ച് വരെ താഴെയായിട്ടാണ് ജി സ്പോട്ട് ഒളിച്ചിരിക്കുന്നത് എന്നാണ് ഗവേഷകർ പറയുന്നത്. അതായത് ഒരു പയർമണിയുടെ ആകൃതിയിലും വലുപ്പത്തിലുമുള്ള കോശങ്ങളുടെ ഒരു കൂട്ടമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. സ്ത്രീകൾ ലൈംഗികമായിട്ട് ഉത്തേജിതരാകുമ്പോൾ മാത്രമാണ് ഈ ഒരു പ്രതിഭാസമായിട്ട് ഇല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് ഈ ടിഷ്യൂ വികസിച്ച പയർമണിയുടെ രൂപത്തിലാകുന്നത്. അപ്പോൾ സ്ത്രീയുടെ ജി സ്പോട്ട് എവിടെയാണെന്ന് കണ്ടെത്താനും ഉത്തേജിപ്പിക്കാനും ഏറ്റവും എളുപ്പത്തിൽ സാധിക്കുന്നത് മറ്റൊരാൾക്ക് തന്നെയാണ് അല്ലെങ്കിൽ പങ്കാളിക്ക് തന്നെയാണ്. ഉത്തേജിതയായ സ്ത്രീയുടെ യോനിയിൽ വേണ്ടത്ര ലൂബ്രിക്കേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ നടുവിരലോ അല്ലെങ്കിൽ ചൂണ്ടുവിരലോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ യോനി നാളത്തിലേക്ക് പ്രവേശിപ്പിച്ച് മുകൾ ഭാഗത്തായി പയർമണിയുടെ ആകൃതിയിൽ ഈ ജി സ്പോട്ട് കണ്ടെത്താനാവും. അതായത് കൈവിരൽ കൊണ്ട് പരിധിയായ യോനി ഭിത്തിയിലെ മറ്റ് ഭാഗങ്ങളെക്കാൾ പരിപരുത്ത കട്ടിയുള്ള ഒരു ചെറിയ ഇടമായിട്ട് നമുക്കിത് അനുഭവപ്പെടും. അങ്ങനെ ഇത് ജി സ്പോട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ജി സ്പോട്ട് ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ ചിലർക്കെങ്കിലും മൂത്രശങ്ക ഉണ്ടായേക്കാം. എന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഇത് ഒഴിഞ്ഞു പോവുകയും ചെയ്യും. ലഭ്യമാകുന്ന ഉത്തേജനത്തിൻ്റെ തീവ്രത അനുസരിച്ചാണ് ക്രമേണ രതിമൂർച്ചയിലേക്ക് എത്തുന്നത്. അവൾ ഉത്തേജിതയാകുന്നത് സാവധാനമാണ്. വളരെ ഇഴുകിച്ചേർന്നതും ഗാഢവുമായ ഒരു ശാരീരിക ബന്ധത്തിലേർപ്പെടുന്ന പങ്കാളികളെ സംബന്ധിച്ച് ജി സ്പോട്ട് കണ്ടെത്താനും അതിൻ്റെ മാക്സിമം ഫലം അനുഭവിച്ചറിയാനും വളരെ സഹായകരമാകും. അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ദയവായി അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ തുറന്നെഴുതുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു. ഒപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും. അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ. ഫിർമില്ലെങ്കിൽ ബൈ.